നമ്മളിൽ പലരും ട്രേഡ് ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. ഈവൻ മാർക്കറ്റ് എടുത്തു നോക്കിയാൽ തന്നെ അതിൽ ഏകദേശം 70% തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ്. 30% മാത്രമേ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് വരുന്നുള്ളതിനകത്ത്. ഇതിന് കാരണങ്ങൾ പലതാണ്. ഒന്നെന്ന് പറയാൻ, നമുക്ക് പ്രോഫിറ്റ് വളരെ പെട്ടെന്ന് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് റിയലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ദിവസത്തിൽ മുഴുവനും ചാർട്ട് പാറ്റേൺ അനാലിസിസും മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ്. ട്രേഡ് ചെയ്തതുകൊണ്ട് തന്നെ വളരെയധികം പ്രോഫിറ്റും ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. പലതരത്തിലുള്ള ട്രേഡിംഗ് ടെക്നിക്കുകളാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ദിവസവും ട്രേഡിങ്ങുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ദിവസവും തന്നെ ആൾക്കാർ വളരെയധികം ബിസി ആയിരിക്കും. ചില ആളുകൾക്ക് ഫ്രീ ടൈമിൽ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബെറ്റർ, അതായത് മറ്റ് ജോലികളൊന്നും ഇല്ലാത്ത ആൾക്ക് കംപ്ലീറ്റ്ലി ട്രേഡ് ചെയ്യാൻ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്കുള്ള ആക്ടിവിറ്റീസ് അത്രയും ഉണ്ടായിരിക്കും. മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, റിസർച്ച് ചെയ്യുക, പിന്നീട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ മാർക്കറ്റിനൊപ്പം വരുന്ന മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായതുകൊണ്ട് അവർ മാർക്കറ്റിൽ എപ്പോഴും ട്രേഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. കാരണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ആ സ്റ്റോക്കിനെ മാത്രം റിസർച്ച് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കിനെ മാത്രം വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂസ് മാത്രം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ചെയ്തിരുന്നാൽ മതിയാകും. അപ്പോൾ ഇത്തരത്തിൽ പല ട്രേഡിംഗ് മെത്തേഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ലാഭകരമായതും, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നതുമായ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഞാൻ രാജേഷ് ബാലചന്ദ്രൻ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൻ്റെ ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് പരിശോധിച്ചാലും പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്വാർഡ് മൂവ്മെൻറ്റ്, ഡൗൺവാർഡ് മൂവ്മെൻറ്റ് ആൻഡ് സൈഡ് വൈസ് മൂവ്മെൻറ്റ്സ്. ഇതിൽ അപ്വാർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്ന മൂവ്മെൻറ്റ്സിനെയാണ് അപ്വാർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡൗൺവാർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അപ്വാർഡ് മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് താഴേക്ക് മാർക്കറ്റ് ക്രാഷായ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു മൂവ്മെൻറ്റാണ് ഡൗൺവാർഡ് മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ സൈഡ് വൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് മുകളിലേക്കോ താഴേക്കോ കൃത്യമായി പോകാതെ ഒരു പ്രത്യേക റേഞ്ചിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു വേവ് പാറ്റേൺ പോലെ ഇങ്ങനെ സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് സൈഡ് വൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിന് വളരെ കോമൺ ആയിട്ടുള്ള മൂന്ന് മൂവ്മെൻറ്റ്സിലും മാർക്കറ്റ് ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട്. മാർക്കറ്റ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് മൂവ് ചെയ്യില്ല. അതായത് ഒരു നേർ വര പോലെ നേരെ മുകളിലേക്കാണെങ്കിലോ അല്ലെങ്കിൽ താഴേക്കാണെങ്കിലോ നേരെയോ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനോ അങ്ങനെ ഒരിക്കലും മാർക്കറ്റ് മൂവ് ചെയ്യില്ല. ഒരു സ്വിങ്ങിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സ്വിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരും, അതിനുശേഷം പിന്നെയും മുകളിലേക്ക് കയറും, പിന്നെ അതിനുശേഷം കുറേ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് താഴേക്ക് വന്നതിന് ശേഷം പിന്നെ മുകളിലേക്ക് കയറും. ഇതായിരിക്കും അപ്വേർഡ് മൂവ്മെൻറ്റിലുള്ള സ്വിങ് എന്ന് പറയുന്നത്. താഴേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയത്ത് താഴേക്ക് പോയിട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് വരും, അതിനുശേഷം പിന്നെയും താഴേക്ക് പോകും, കുറച്ചൊന്ന് മുകളിലേക്ക് വരും. ഇത്തരത്തിലുള്ള സ്വിങ്ങുകളെയാണ് നമ്മൾ സ്വിങ് ട്രേഡിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോഫിറ്റബിലിറ്റി ഉള്ളതും എഫക്റ്റീവും വളരെ സേഫുമായിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തെങ്കിലും ജോലിയിൽ ബിസി ആയിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാർക്കറ്റിനോടൊപ്പം ഇരുന്ന് മാർക്കറ്റിൻ്റെ ഗ്രാഫുകളും മറ്റും അനലൈസ് ചെയ്ത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ മനസ്സിലാക്കി രാവിലെ ഇരുന്ന് ഇൻട്രാഡേ ട്രേഡ്, അത് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രം, അതായത് ഒരു ദിവസം സ്റ്റോക്ക് മേടിക്കുന്നു, അതേ ദിവസം തന്നെ നമ്മൾ വിറ്റുകൊണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി ക്ലോസ്ലി വാച്ച് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഹൈലി ഇമ്പോസിബിൾ ആണ്, നമ്മളെ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്കും ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ദിവസം മുതൽ 3 മുതൽ 4 ആഴ്ച വരെയാണ് ഷെയർസിനെ ഹോൾഡ് ചെയ്യാറുള്ളത്. അതിനുശേഷം പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, ലോസ് ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുന്നു. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്താണ് ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നത്. ഇത്തരത്തിലെ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുക വഴി ഒരു ഷെയറിൻ്റെ ബൈ ചെയ്യാനുള്ള, അതായത് എൻട്രി പോയിൻറ്റും സെല്ല് ചെയ്യാനുള്ള എക്സിറ്റ് പോയിൻറ്റും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതുപയോഗിച്ചാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ഒരു ഷെയർ എപ്പോൾ ബൈ ചെയ്യണം, എപ്പോൾ നമ്മൾ സെല്ല് ചെയ്തിട്ടിറങ്ങണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. ഈവൻ സ്വിംഗ് ട്രേഡിംഗ് അല്ലാത്ത ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല, അതിന് അവൈലബിൾ ആയിട്ടുള്ള പലതരം ടെക്നിക്കൽ ടൂൾസും അവൈലബിൾ ആണ്. ഇന്ന് മാർക്കറ്റിൽ ഏകദേശം 150 പരം ടെക്നിക്കൽ ടൂൾസ് അവൈലബിൾ ആണ്. ഇതിൽ പലതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, എളുപ്പിച്ച് തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടെക്നിക്കൽ അനാലിസിസ് മെത്തേഡ്സും ടൂൾസും ഒക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ടൂളുകളുണ്ട്. ഉദാഹരണത്തിന് സപ്പോർട്ട് റെസിസ്റ്റൻസ്, MACD, അതുപോലെ തന്നെ RSI, ഇങ്ങനെയുള്ള കുറച്ച് ടൂളുകൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ടൈമിൽ വളരെയധികം റിലേ ചെയ്യുന്ന ടൂളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ സഹായത്തോടുകൂടിയും ചില പ്രത്യേക ഒക്കേഷനിൽ സ്വിംഗ് ട്രേഡിങ്ങിന് നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്
ഇപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റലി നന്നായിട്ടൊരു കമ്പനിയെ വിലയിരുത്തുകയാണ്. ആ കമ്പനി നമ്മുടെ ഒരു എപ്പോഴും നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിലുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ആ കമ്പനിയുടെ ബിസിനസ്സിനെ ആയാലും അതിൻ്റെ ഏണിങ്സിനെ ആയാലും നമ്മൾ നന്നായി തന്നെ സ്റ്റഡി ചെയ്ത് നല്ല കമ്പനിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ ആ കമ്പനി നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ ഏണിംഗ് ഡിക്ലറേഷനോ ക്വാർട്ടർലി അല്ലെങ്കിൽ ആനുവലി ഏണിംഗ് ഡിക്ലറേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഇവൻ്റായിട്ട് തന്നെ അതിനെ കാണുന്നു. കാരണം ഒരുപാട് നല്ല പ്രോഫിറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഡിക്ലെയർ ചെയ്യും എന്നുള്ള തോന്നൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഷെയറിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു മാർക്കറ്റിൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകും, അപ്വാർഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു അവസരം വിനിയോഗിച്ച് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അത് ഇവൻ്റ് ബേസ്ഡ് ട്രേഡിംഗ് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഷെയറിൻ്റെ എന്തെങ്കിലും പ്രത്യേക ഇവൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ പുതിയതായിട്ട് പിടിക്കുകയോ ആ കമ്പനിക്ക് എന്തെങ്കിലും വലിയ ഡീല് നടക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മളത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ഈ കമ്പനി ആയതുകൊണ്ട് നമ്മളതിനെ വാച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള അറിവ് കിട്ടുകയും നമ്മൾ ആ ഒരു അവസരം വിനിയോഗിച്ചുകൊണ്ട് ട്രേഡിങ്ങിനായിട്ട് എടുക്കുകയും നമ്മൾ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അത്തരത്തിൽ. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് നമുക്ക് ഏത് മാർക്കറ്റ് കണ്ടീഷനിലും സ്വിംഗ് ട്രേഡിന് പറ്റിയ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ടോപ്പ് ടു ഡൗൺ മെത്തേഡ്, രണ്ട് ബോട്ടം ടു അപ്പ് മെത്തേഡ്. ടോപ്പ് ടു ഡൗൺ മെത്തേഡ് എന്ന പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ടോപ്പിൽ നിന്ന് താഴേക്ക്, അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള അപ്രോച്ചാണ്. മുകളിൽ നിന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇൻഡെക്സിനെ, അതായത് ഓൾ മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻഡെക്സുകളെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അതിനെ അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നു. മാർക്കറ്റിൽ കറൻ്റ്ലി ഏത് സെക്ടറാണ് നന്നായിട്ട്, ഉദാഹരണത്തിന് ഫാർമ സെക്ടറാണോ ഓട്ടോ സെക്ടറാണോ അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറാണോ, ഏത് സെക്ടറാണ് നന്നായി പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം ആ സെക്ടർ അനാലിസിസ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ ഏത് ഷെയറാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നതെന്ന് നോക്കുന്നു. അങ്ങനെ അത്തരത്തിൽ കുറച്ച് ഷെയർസിന് നമ്മൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ടെക്നിക്കൽ അനാലിസിസ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ബയ്യിങ് സിഗ്നൽ ജനറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എൻട്രി, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഷെയർ മേടിക്കൂ എന്നുള്ള രീതിയിലൊരു സിഗ്നൽ നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ഷെയർ മേടിക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, നമ്മുടെ പ്രോഫിറ്റ് എത്രയാണോ അത് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ ആ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നത് സെല്ല് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ ടോപ്പ് ടു ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ഉള്ളൊരു പ്രക്രിയയാണ്. കാരണം അതിനകത്ത് നമ്മൾ ആദ്യം മാർക്കറ്റിനെ മൊത്തത്തിലൊന്ന് അനാലിസ് ചെയ്യണം, അതിനുശേഷം പിന്നെ സെക്ടറിനെ അനാലിസ് ചെയ്യണം, സെക്ടറിനെ അനാലിസ് ചെയ്ത് അതിനകത്ത് പർട്ടിക്കുലർ ഷെയർസിനെ നമ്മൾ അനാലിസ് ചെയ്യണം. അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള അനാലിസിസ് പ്രോസസ്സൊക്കെ ഉള്ളൊരു അപ്രോച്ചാണ് ഈ ടോപ്പ് ടു ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റിയുടെ ചാൻസ് ഉള്ള ഒരു മെത്തേഡാണ് ടോപ്പ് ടു ഡൗൺ എന്ന് പറയുന്നത്. കാരണം നമ്മൾ റിസർച്ച് എത്ര തറവായിട്ട് നടക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇത്തരത്തിലെ രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ബോട്ടം ടു അപ്പ് മെത്തേഡാണ്. ഈ ബോട്ടം ടു അപ്പ് മെത്തേഡിൽ നമ്മൾ നോർമലി ഒരു സ്റ്റോക്കിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിനെ റിസർച്ച് ചെയ്തു അതിനകത്ത് ടൂൾസ് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് സിഗ്നൽസ് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആവുന്ന സമയത്ത് ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബോട്ടം ടു അപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അത് നമ്മൾ വലിയ നഷ്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാവുന്ന തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റ് ലിക്വിഡിറ്റി, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിന് മാർക്കറ്റിൽ നല്ല ഹൈ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. ഹൈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഷെയറിൻ്റെ വിറ്റ് വാങ്ങൽ വളരെ സ്മൂത്തായി നടക്കുന്നതായിരിക്കണം. നമ്മൾ എപ്പോൾ വിചാരിച്ച് പോലും നമ്മൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ വിൽക്കുവാനും വാങ്ങുവാനും പറ്റുന്ന രീതിയിൽ അത്രയും സ്മൂത്തായിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്ന രീതിയിലുള്ള ഷെയർസ് ആയിരിക്കണം സെലക്ട് ചെയ്തത്. അതായത് നമ്മൾ എപ്പോഴും മാർക്കറ്റിലെ വലിയ ഇൻഡെക്സസ്, അതായത് നിഫ്റ്റി 50 സെൻസെക്സ് ഇൻഡെക്സിലെ കുറച്ച് കമ്പനികളെ എപ്പോഴും നമ്മുടെ റഡാറിൽ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ നിരീക്ഷണത്തിൽ വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ അനാലിസ് ചെയ്തതിന് ശേഷം ടെക്നിക്കൽ അനാലിസിസ് ടൂളുകൾ ഉപയോഗിച്ച് എപ്പോഴാണോ ബൈ സിഗ്നൽ കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുക, അതുപോലെ തന്നെ സെൽ സിഗ്നൽ കിട്ടുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾക്ക് പൊതുവേ ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിയർ ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ ഉള്ള കമ്പനികൾ സെലക്ട് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വരെ ടെക്നിക്കൽ ടൂൾസ് അനാലിസിസും ചെയ്യുന്ന സമയത്ത് കൃത്യമായ ചാർട്ട് പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൻ്റെ ചാൻസും അത്രത്തോളം കൂടുതലായിരിക്കും. കാരണം ഷെയർ മാർക്കറ്റിൽ നമ്മളൊരു ഷെയർ ട്രേഡ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ടെക്നിക്കൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ റിസർച്ച് ചെയ്ത് അനാലിസ് ചെയ്ത് ഒരു ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ 100% പ്രോഫിറ്റ് കിട്ടും എന്നുള്ള നിലയ്ക്കല്ല അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു ഇത്ര 100% പ്രോബബിലിറ്റി ഉണ്ട് ഈ ഷെയർ
profitable ആകുവാനായിട്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ്. കാരണം എല്ലാം ഷെയർ മാർക്കറ്റിലെ ടെക്നിക്കൽ അനാലിസിസ് ടൂൾ എല്ലാം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയുടെ പ്രോബബിലിറ്റി വെച്ചിട്ടാണ്. അതായത് ലാഭം ഉണ്ടാക്കുവാനുള്ള ചാൻസസ് എത്രയാണ് എന്നുള്ളതാണ്. സ്വിംഗ് ട്രേഡിങ്ങിൽ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഈ മെത്തേഡ് വെച്ചിട്ട് 80-90% വരെ ചാൻസസ് ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ക്ലിയർ ആൻഡ് പ്രെഡിക്റ്റബിൾ ചാർട്ട്, അതായത് മനസ്സിലാകുന്നത് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ചാർട്ട് പാറ്റേൺ ഉള്ള കമ്പനിയെ സെലക്ട് ചെയ്യുക. ഇതിന് കാരണം നമ്മളെ ഷെയർ മാർക്കറ്റ് പൊതുവേ പറയാറുണ്ട്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. അതായത് കഴിഞ്ഞതുപോലെ തന്നെ ഇനിയും മുമ്പോട്ട് തന്നെ കാര്യങ്ങൾ ചാർട്ട് പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുമെന്നുള്ള ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു ഗസ്സിൻ്റെ പുറത്താണ് നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് ടൂളുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ടെക്നിക്കൽ അനാലിസിസ് ടൂളുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് 80-90% വരെ പ്രോഫിറ്റബിൾ തന്നെ ആകാറുണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. എൻട്രി എപ്പോഴാണ്, എക്സിറ്റ് എപ്പോഴാണ്, അഥവാ ഇൻ കേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഷെയർ പെർഫോം ചെയ്തില്ലെങ്കിൽ താഴേക്ക് വരികയാണെങ്കിൽ ഏത് രൂപ വരെ അല്ലെങ്കിൽ എത്ര ശതമാനം നഷ്ടത്തിൽ വരുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് അത് സെല്ല് ചെയ്യണം എന്നുള്ളൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ആ പ്ലാനിനോടൊപ്പം തന്നെ നിൽക്കണം. ഒരു കാരണവശാലും നമ്മൾ ആ പ്ലാനിൽ നിന്ന് വിട്ട് എന്തെങ്കിലും മാർക്കറ്റിലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂമെൻറ്റിൽ നമ്മുടെ ഇമോഷണൽ ബാലൻസ് വിട്ടിട്ട് നമ്മളൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എത്ര ടെക്നിക്കൽ അനാലിസിസ് ടൂളിനെ പറ്റി ഡീപ്പായിട്ട് അറിവുണ്ടെങ്കിലും എത്ര ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ടെമ്പറമെൻ്റ് ആണ്. കാരണം നമ്മൾ മാർക്കറ്റിലുണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺസ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇമോഷണൽ ബാലൻസ് കളഞ്ഞിട്ട് ഒരിക്കലും ഷെയർ വിറ്റിട്ട് നമുക്ക് നഷ്ടമുണ്ടാകുമ്പോൾ പേടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു രീതി ഒരുപാട് പേരിൽ കാണാറുണ്ട്. അപ്പോൾ അത് വളരെയധികം തെറ്റായൊരു ഇതാണ്. കാരണം നമുക്കൊരു പ്രത്യേക പ്ലാനുണ്ട്, ആ പ്ലാൻ പ്രകാരമാണ് നമ്മൾ സ്വിംഗ് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആ പ്ലാൻ പ്രകാരം തന്നെ ആയിരിക്കണം സ്വിംഗ് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള ട്രേഡിങ്ങാണ് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്വിംഗ് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് മെയിനായിട്ടും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. അതായത് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു നിശ്ചിത പ്രൈസിലെ സപ്പോർട്ടും, അതായത് ഒരു പ്രൈസ് ഉയരത്തിലേക്ക് പോകുന്ന സമയത്ത് അത് റെസിസ്റ്റൻസും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ടൂളാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ട്രേഡിംഗ് കൺഫർമേഷന് വേണ്ടി, അതായത് ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് പ്രകാരം ഐഡൻറ്റിഫൈ ചെയ്ത സ്റ്റോക്ക് ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് അനുയോജ്യമാണോ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ രണ്ട് ടൂളുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന RSI, MACD മൂവിങ് ആവറേജ് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് എന്ന് പറയുന്ന MACD. ഈ രണ്ട് ടൂളുകളുമാണ് ഞാൻ മെയിനായിട്ട് കൺഫർമേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലെ രണ്ട് ടൂളുകളിൽ നിന്നും എനിക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യുകയാണ്. ഈ ട്രേഡിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാക്സിമം ഡ്യൂറേഷൻ, അതായത് ഞാൻ മാക്സിമം ടൈം ഷെയറിന് എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത് 10 ദിവസത്തേക്കാണ്. ഈ 10 ദിവസത്തിനുള്ളിൽ എൻ്റെ പ്രോഫിറ്റ് ടാർഗറ്റ്, എനിക്കൊരു പ്രത്യേക പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടായിരിക്കും, ആ ടാർഗറ്റ് അച്ചീവ് ആവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഷെയറുകൾ സെല്ല് ചെയ്തിട്ട് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. ഈ 10 ദിവസമായിട്ടും എനിക്ക് പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ ആ 10ാമത്തെ ദിവസത്തിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, എന്താണോ ഞാൻ അത് ബുക്ക് ചെയ്തതിന് ശേഷം 10ാമത്തെ ദിവസം ഞാൻ ഇറങ്ങുന്നു. കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രോഫിറ്റ് 10 ദിവസം കൊണ്ട് വന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഒരു സ്റ്റോക്ക് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അടുത്ത സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വെറുതെ നമ്മൾ ഐഡിയൽ മണി, അതായത് നമ്മളൊരു നല്ല തുക അതിനകത്തേക്ക് ട്രേഡ് ചെയ്യാൻ ഇട്ടിട്ട് വെറുതെ അത് അവിടെ ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ നമ്മൾ അടുത്ത ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് റിസർച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റോക്കിലേക്ക് ഇടുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കണക്ക് ട്രേഡ് മുമ്പോട്ട് പോയില്ല, അല്ലെങ്കിൽ ഷെയർ മുമ്പോട്ട് പെർഫോം ചെയ്തില്ല എങ്കിൽ അത് താഴേക്ക് വരികയാണെങ്കിൽ എനിക്ക് കൃത്യമായൊരു എക്സിറ്റ് പ്ലാനും ഉണ്ടായിരിക്കും. അതായത് ഇത്ര ശതമാനം ലോസ് വരുന്ന സമയത്ത് എൻ്റെ ഷെയറുകൾ ഞാൻ വിറ്റിട്ട് സേഫ് ആവും. ഇനി പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രേഡ് ചെയ്യുവാനുള്ള പ്ലാറ്റ്ഫോം എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ മിക്സ് ചെയ്യാതിരിക്കുക. അതായത് ട്രേഡിങ്ങിന് ചെയ്യുന്ന സ്റ്റോക്കുകളും ഇൻവെസ്റ്റ്മെൻറ്റിന് ചെയ്യുന്ന സ്റ്റോക്കുകളും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരിടത്ത് വെക്കാതിരിക്കുക. രണ്ടിനും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ കഴിവതും ട്രഡീഷണൽ ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യുക. ട്രഡീഷണൽ ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോൾ പഴയ ഒരുപാട് നാളുകൊണ്ട് മാർക്കറ്റിൽ ബ്രോക്കറേജ് ഫേമുകൾ നടത്തി വരുന്ന ബ്രോക്കേഴ്സാണ്. ഇത് മറ്റു ബ്രോക്കേഴ്സിനേക്കാൾ ട്രേഡിംഗ് ചെയ്യാൻ ഇന്നത്തെ രീതിയിൽ ന്യൂ ജനറേഷനായിട്ടുള്ള കുറേ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ബ്രോക്കേഴ്സിനേക്കാളും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇവരുടെ ചാർജുകളും AMCയും കുറച്ച് ഹൈ ആയിരിക്കും. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ട്രഡീഷണൽ ബ്രോക്കറേജ് തന്നെയാണ്. ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ടീം എപ്പോഴും ഉണ്ടായിരിക്കും. അവർ റിസർച്ച് നടത്തിക്കൊണ്ട് പല സ്റ്റോക്കുകൾ റെക്കമെൻഡേഷൻ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക്
സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കുവാനായിട്ടുള്ള ഒരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു വർക്ക് നമ്മുടെ അവിടെ കുറഞ്ഞു കിട്ടും. ട്രേഡ് ചെയ്യുവാനായിട്ട് നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ട് ബ്രോക്കറിനെ ഉപയോഗിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇത്തരത്തിൽ വീക്ക്ലി നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാർജ് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി തന്നെ അത് കുറച്ച് കാണിക്കും. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ബ്രോക്കറേജ് എന്ന് പറയുന്ന അവരുടെ ആപ്ലിക്കേഷൻസൊക്കെ തന്നെ ട്രേഡിങ്ങിന് വേണ്ടി വളരെയധികം വെൽ ഡിസൈൻഡ് ആണ്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി ഏകദേശം ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ പലതരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്താണ് നമ്മൾ ട്രേഡിംഗ് കൺഫർമേഷനൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ തന്നെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഉടനെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആരെങ്കിലും ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ആദ്യം തന്നെ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.